സോ ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഈ ഒരു വീഡിയോ എന്താ വെച്ചാൽ ഒരു ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ടോപ്പിക്കാണ്. അതായത് നമ്മൾ എന്തായാലും നമ്മുടെ ഫോൺ, പിന്നെ മെമ്മറി കാർഡ്, ഡി എസ് എൽ ആർ ക്യാമറ, ഇതിലൊക്കെ ഡി സി ഐ എം എന്നൊരു ഫോൾഡർ കണ്ടിട്ടുണ്ടാകും. അപ്പോൾ ഈ ഫോൾഡർ എന്തിനാണ് നമ്മുടെ ഫോണിലിരിക്കുന്നത്? നമ്മൾ എന്ത് ഫോട്ടോസ് വീഡിയോസ് എടുത്താലും ഈ ഫോൾഡറിൽ മാത്രമേ അത് സേവ് ആവുള്ളൂ. അതിൻ്റെ റീസൺ എന്താണ്? ഈ ഫോൾഡർ ഡിലീറ്റ് ചെയ്താൽ എന്ത് സംഭവിക്കും? അതേപോലെ തന്നെ ഈ ഫോൾഡറിൽ സേവ് ആവുന്ന ഫോട്ടോസ് വീഡിയോസ് ഒക്കെ ഡിലീറ്റ് ചെയ്താൽ നമ്മൾക്ക് റിക്കവറി ചെയ്യാൻ പറ്റുമോ? അങ്ങനത്തെ കുറേ ഡൗട്ട്സ് ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പോൾ എനിക്കും ഈ ഡൗട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അതൊക്കെ ഇപ്പൊ ക്ലിയർ ആയി. അപ്പോൾ എനിക്ക് മാത്രം ക്ലിയർ ആയിട്ട് കാര്യമില്ലല്ലോ, നിങ്ങൾക്കും ക്ലിയർ ആവണം. അപ്പോൾ അതിനാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ വീഡിയോ ഒന്ന് ഫുള്ളായി കാണാം. ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എന്തായാലും ഇങ്ങനത്തെ കൂടുതൽ വീഡിയോസ് ആണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്തായാലും ഉള്ളിലോട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഡി സി ഐ എമ്മിൻ്റെ ഫുൾ ഫോം നോക്കാം. അതായത് ഡിജിറ്റൽ ക്യാമറ ഇമേജസ് എന്നാണ് ഈ ഒരു ഫോൾഡറിൻ്റെ ഫുൾ ഫോം. അപ്പോൾ നമ്മൾ എന്ത് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്താലും ഈ ഫോൾഡറിൽ മാത്രമേ അത് സ്റ്റോർ ആവുള്ളൂ. ഇതിൻ്റെ റീസൺ എന്താ വെച്ചാൽ നമ്മൾ എന്ത് ഫോട്ടോസ് വീഡിയോസ് ഒക്കെ ഡി എസ് എൽ ആർ ക്യാമറ, മെമ്മറി കാർഡ്, പിന്നെ നമ്മളുടെ മൊബൈൽ ഫോൺ ഇതിലൊക്കെ എടുക്കുമ്പോൾ ഈ ഫോൾഡറിൽ മാത്രമേ സേവ് ആവാൻ പാടില്ല എന്നൊരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് റൂൾ അവർ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ റൂൾ കാരണമാണ് നമ്മൾ എന്ത് ഫോട്ടോസ് വീഡിയോസ് എടുത്താലും ഈ ഡി സി ഐ എം ഫോൾഡറിൽ മാത്രം സ്റ്റോർ ആവുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഡിസ്അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ ഇപ്പം നമ്മുടെ ക്യാമറ അല്ലെങ്കിൽ മെമ്മറി കാർഡ്, മൊബൈൽ ഫോണൊക്കെ എവിടെയെങ്കിലും മിസ്സായി പോയാൽ ആർക്ക് വേണമെങ്കിലും നമ്മുടെ ഫോട്ടോസ് വീഡിയോസ് ഒക്കെ കാണാൻ പറ്റും. ബിക്കോസ് അവർക്കറിയാം ഡി സി ഐ എം ഫോൾഡറിൽ മാത്രമേ ഈ ഫോട്ടോസ് വീഡിയോസൊക്കെ സ്റ്റോർ ആവുള്ളൂ. അത് കാരണം അവർക്ക് സിമ്പിളായിട്ട് കാണാൻ പറ്റും നമ്മുടെ ഫോട്ടോസ് വീഡിയോസ് ഒക്കെ. അപ്പോൾ ഡി സി ഐ എമ്മിനെ കുറിച്ച് കുറേ അറിയണമെങ്കിൽ ഡി സി എഫ് എന്നുണ്ട്, അതായത് ഡിസൈൻ റൂൾ ഓഫ് ക്യാമറ എന്നൊരു സംഭവമുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ആ റൂൾ. ഒക്കെ, അപ്പോൾ ഈ ഡി സി എഫിൻ്റെ കാരണമാണ് നമ്മളുടെ ഈ ഫോൾഡേഴ്സിനൊക്കെ ഈ നെയിം കൊടുക്കേണ്ടത്, നമ്മളുടെ ഫോട്ടോസിനൊക്കെ ഈ ഒരു നെയിം കൊടുക്കേണ്ടത്, അങ്ങനത്തെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുക്കുന്നത് ഡി സി എഫ് ആണ്. അപ്പോൾ ഈ റൂൾസ് ഒന്നും ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും വെച്ചാൽ നമ്മൾ എന്ത് ഫോട്ടോസ് വീഡിയോസ് ഒക്കെ എടുത്താലും ഏതെങ്കിലും ഫോൾഡറിലൊക്കെ ഇത് പോയി സേവ് ആവുന്നതായിരിക്കും. ഇപ്പോൾ ഈ റൂൾ ഇരിക്കുന്നത് കാരണമാണ് നമുക്കറിയുന്നത് ഡി സി ഐ എം എന്നൊരു ഫോൾഡറിൽ മാത്രമാണ് നമ്മളുടെ ഫോട്ടോസ് വീഡിയോസ് ഒക്കെ സ്റ്റോർ ആവുന്നതെന്ന് നമുക്കറിയാം. പക്ഷേ ഈ റൂൾ ഇല്ലെങ്കിൽ ഏതെങ്കിലും ഫോൾഡേഴ്സിലൊക്കെ പോയി നമ്മളുടെ ഫോട്ടോസ് വീഡിയോസ് ഒക്കെ സ്റ്റോർ ആവുന്നതായിരിക്കും. പിന്നെ നമുക്കത് കണ്ടുപിടിക്കാൻ തന്നെ കുറച്ച് നല്ല ഡിഫിക്കൽട്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എല്ലാവർക്കും ഇരിക്കുന്ന ഒരു ഡൗട്ടാണ് ഈ ഡി സി ഐ എം ഫോൾഡർ ഡിലീറ്റ് ചെയ്താൽ എന്ത് സംഭവിക്കുമെന്ന്. അപ്പോൾ ഇതിൻ്റെ ഫോട്ടോസ് വീഡിയോസ് ഒക്കെ അതിലുണ്ടാവും. അപ്പോൾ അത് മാത്രമേ ഡിലീറ്റ് ആവുള്ളൂ. ഡി സി ഐ എം ഡിലീറ്റ് ആകുമ്പോൾ വേറൊരു ഫോൾഡർ റീക്രിയേറ്റ് ആവുന്നതായിരിക്കും. ഡി സി ഐ എം എന്ന് പറഞ്ഞിട്ട് വേറൊരു ഫോൾഡർ റീക്രിയേറ്റ് ആവുന്നതായിരിക്കും. അപ്പോൾ ഫുള്ളി ഡിലീറ്റ് ആയോ, അതായത് ഫോട്ടോസ് വീഡിയോസ് എല്ലാം ഫുള്ളി ഡിലീറ്റ് ആയോ എന്ന് ചോദിച്ചാൽ ഇല്ല. എന്താ വെച്ചാൽ ഇത് ഡിലീറ്റ് ആവുമ്പോൾ ഒരു ബാക്കപ്പ് എടുത്തിട്ടായിരിക്കും ഇത് ഡിലീറ്റ് ആവുന്നത്. അപ്പോൾ ഈ ഡി സി ഐ എം ഫോൾഡറിൽ ഇരിക്കുന്ന ഫോട്ടോസ് വീഡിയോസ് ഒക്കെ ഡിലീറ്റ് ആയാൽ നമുക്കത് തിരിച്ചെടുക്കാൻ പറ്റുമെന്നൊരു ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ ഇതിന് എന്താ ആൻസർ എന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങളുടെ ഫോണിൽ ഏത് ഫോട്ടോസും വീഡിയോസും എടുക്കാണ്ട് റിക്കവറി സോഫ്റ്റ്വെയർ എന്നൊരു സോഫ്റ്റ്വെയർ ഉണ്ടാവും. അപ്പോൾ അത് ഇട്ടിട്ട് നമുക്ക് ഈ ഫോട്ടോസ് വീഡിയോസ് ഒക്കെ റിക്കവറി ചെയ്യാൻ പറ്റും. പക്ഷേ നിങ്ങൾ ഫോട്ടോസ് വീഡിയോസ് ഒന്നും എടുക്കാണ്ടിരുന്നാൽ മാത്രമേ നമുക്ക് റിക്കവറി ചെയ്യാൻ പറ്റും. ഓക്കെ ഓക്കെ, അപ്പോൾ ഇതാണ് വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട മറക്കാതെ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാകും ഡി സി ഐ എം ഫോൾഡർ എന്തെങ്കിലും നമ്മുടെ ഫോണിലിരിക്കുന്നത്, ഇത് ഡിലീറ്റ് ചെയ്താൽ എന്ത് സംഭവിക്കും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ എല്ലാവർക്കും ഒന്ന് മാക്സിമം ഷെയർ ചെയ്യുക. അങ്ങനത്തെ വെറൈറ്റി ടെക് വീഡിയോസ് ഒക്കെ വേണമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ ഇട്ട് കാണാം. ബൈ.